ഹലോ, അസ്സലാമു അലൈക്കും ആൻഡ് വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യൽ വ്ളോഗാണ് കേട്ടോ. നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ വിശേഷങ്ങളും പിന്നെ നമ്മൾ ഒരു മന്തി കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു, അവിടുത്തെ വിശേഷങ്ങളുമാണ് ഷെയർ ചെയ്യുന്നത്. അടിപൊളി ബീഫ് റിബ്സിൻ്റെ മന്തിയാണ്, എവിടെ നിന്നൊക്കെ ഉള്ളത് ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പം എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു അടിപൊളി ബീഫ് റിബ്സ് മന്തി നമ്മൾ കഴിച്ചത് താൽ കിച്ചൺ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. എറണാകുളത്ത് കാക്കനാടിനടുത്തുള്ള ഇൻഫോപാർക്കിനടുത്ത് ഉള്ളൊരു റെസ്റ്റോറൻറ്റാണ് താൽ കിച്ചൺ. അവർക്ക് കുറേ ബ്രാഞ്ചസ് ഉണ്ട് കേട്ടോ, എടപ്പള്ളിയിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ ബ്രാഞ്ചസ് ഉണ്ട്. ഇൻഫോപാർക്കിനടുത്തുള്ള കുറച്ചും കൂടി സ്പെഷ്യലായിരുന്നു. നമ്മളവിടെ ട്രൈ ചെയ്തത് ബീഫ് റിബ്സിൻ്റെ മന്തിയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ അവർ സെർവ് ചെയ്തത് ക്യാബേജ് സാലഡും പിന്നെ സോസും, രണ്ട് ടൈപ്പ് സോസസ് ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളി ബീഫ് റിബ്സ് മന്തി ആയിരുന്നു. ആദ്യമായിട്ടാണ് ഞാൻ മന്തി വിത്ത് ബീഫ് റിബ്സ് കഴിക്കുന്നത്. അപ്പോൾ എന്തായാലും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. നല്ല അടിപൊളി മന്തിയൊക്കെ കഴിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ താൽ കിച്ചൺ എന്നാണ് അവരുടെ റെസ്റ്റോറൻറ്റിൻ്റെ പേര്. അപ്പോൾ ഈ വ്ളോഗിൻ്റെ സെക്കൻഡ് പാർട്ടിൽ നമ്മൾ ഇൻഡിപെൻഡൻസ് ഡേയുടെ വിശേഷങ്ങളാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇന്നലെ ഓഗസ്റ്റ് 15th രാവിലെ തന്നെ നമ്മുടെ ഫ്ളാറ്റിന് താഴെയായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നില്ല ഇതിൽ, അവിടെ പതാകയൊക്കെ ഉയർത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ഒന്ന് പോയിട്ട് അവിടെ നിന്ന് അതൊക്കെ ഒന്ന് വിറ്റ്നസ് ചെയ്തു. അപ്പോൾ ഞാനും ഹസ്ബൻഡും കൂടിയിട്ടാണ് പോയത്. ഷായിദും ഞാനും കൂടിയിട്ടാണ് പോയതായിരിക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടികൾ മദ്രസയിൽ നിന്നൊക്കെ വന്നിട്ട് അവരും കൂടി നമ്മുടെ കൂടെ ജോയിൻ ചെയ്തു കേട്ടോ. എല്ലാവർക്കും 25th സ്വാതന്ത്ര്യ ആശംസകള്. പിന്നെ കോച്ചാരിയുടെ സ്വാതന്ത്ര്യ ആശംസകൾ നേർന്നുകൊണ്ട് നമ്മുടെ അസോസിയേഷൻ്റെ പ്രസിഡന്റ് ശ്രീ ആൻഡി ചേട്ടനെ പതാക ഉയർത്താനും എല്ലാവരും പറയാൻ ശ്രമിക്കുന്നു. പ്രധാനപ്പെട്ട അസോസിയേഷൻ്റെ ഭാരവാഹികള്, നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം 25th ആണ്ടാണ് നമ്മൾ വിറ്റൊരു പേമായി വലിയൊരു ഇതും എല്ലാം കഴിഞ്ഞ് വീടിൻ്റെ ഇതും കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ അതിനെ തുടർന്ന് അതിജീവിച്ച് വന്നൊരു കാലഘട്ടമാണ്. നമ്മുടെ രാജ്യം നല്ല പുരോഗതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും കൂട്ടായ്മയും എല്ലാവരുടെയും സഹകരണവും കൊണ്ട് നമ്മുടെ ഇന്ത്യ എന്നൊരു മഹാരാജ്യം ആവശ്യം എല്ലാ കുടുംബങ്ങളിലും നമ്മുടെ ഇന്ത്യൻ പതാക നാട്ടിൽ നമ്മളൊരു ആഹ്വാനം വന്ന് അത് വളരെ വിജയപ്രദമായിട്ട് തന്നെ നടപടി വന്നിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണ ഇത് വെച്ചുകൊണ്ട് ഞാൻ ഈ കൊടി ഏറ്റവും നിങ്ങളുടെ ഇപ്പൊ
ഫ്ലാഗ് ഹോയിസ്റ്റും ജനഗണമന ഒക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് സ്വീറ്റ്സ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു, ഹനിയും ഹസാനും. ഹനി ഹസാൻ ഐഷ അലയുടെ ഫ്രണ്ട്സാണ് കേട്ടോ. അവർ താഴത്തെ അപ്പാർട്ട്മെൻറ്റിലുള്ളതാണ്. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുവാണ്. പിന്നെ നമ്മൾ മോളിലേക്ക് പോയപ്പം ഇപ്രാവശ്യം സ്പെഷ്യലാണല്ലോ, ഹർഗർ തിരംഗ എന്നാണ് നമ്മുടെ മോദിജി പറഞ്ഞിരിക്കുന്നത്. അപ്പം എല്ലാ വീഡിയോകളിലും ഫ്ലാഗ്സ് ഓരോന്നായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നെ അന്ന് രാത്രി നമ്മൾ പാർക്കിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ ജി ഒ കോട്ട് നമ്മുടെ വീടിനടുത്ത് തന്നെ ഒരു പാർക്കുണ്ട്. അപ്പോൾ അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്ക് ഈ പാർക്കിലൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവർ എപ്പോഴും പറയും നമുക്ക് പാർക്കിൽ പോകാം പാർക്കിൽ പോകാം, പക്ഷേ നമുക്കങ്ങനെ ടൈം കിട്ടാത്തതുകൊണ്ട് പോകൽ കുറവാണ്. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും അവിടെ കുറേ ലൈറ്റിങ്സൊക്കെ കാണുന്നുണ്ട്, നമുക്ക് പോകാമെന്ന് തന്നെ വിചാരിച്ചു. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പാർക്ക്. അവിടെ ഫുൾ ലൈറ്റിങ്സാണ്, അടിപൊളി വൈബായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കുറച്ച് നേരം ഇരുന്ന് കളിച്ച് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നത് വേറൊരു സ്പെഷ്യൽ സ്ഥലത്തേക്കാണ്. അതുകൂടി കാണിച്ചു തരാറുണ്ട് എവിടെയാണെന്നുള്ളത്. പാർക്കിൽ രണ്ട് മൂന്ന് സ്ലൈഡ്സും പിന്നെ ഇരിക്കാനൊക്കെ നല്ല സെറ്റപ്പ് ഉണ്ട് കേട്ടോ. എല്ലാ സൈഡ്സിലും ബെഞ്ചസൊക്കെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇരിക്കാനൊക്കെ നല്ല സുഖമാണ്. പിന്നെ എന്താ പ്രശ്നം വെച്ചാൽ കൊതുകുകൾ കൂടുതലായിരുന്നു അവിടെ രാത്രി ആയതുകൊണ്ട്. നമ്മൾ കുറച്ചു നേരം അവിടെ ഇരുന്നു, കുട്ടികൾ അവിടെ കളിച്ചു അങ്ങനെയൊക്കെ. രണ്ടു പേർക്കും പൂച്ചനെ ഭയങ്കര കാര്യമാണ് കേട്ടോ. അപ്പോൾ അതിനെ പൂച്ചനെ എവിടെ കണ്ടാലും അതിനെ തൊടുക, അതിൻ്റെ അടുത്ത് പോയി നിൽക്കുക, പിന്നെ അതിനെ എടുക്കാനുള്ള ശ്രമം നടത്തുക, അതൊക്കെയാണ് ഐശ്വര്യം ആദ്യം ചെയ്യൽ. അപ്പോൾ എന്തായാലും അതൊക്കെയായിരുന്നു പാർക്കിനുള്ളിൽ. കുറേ നേരം അവർ സ്ലൈഡ്സിൽ ഊന്നാലൊക്കെ കളിച്ചു, പിന്നെ കാറ്റിൻ്റെ പുറകിലായി. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത് തന്നെ നമുക്ക് NPOlL ആണ് കേട്ടോ, നേവൽ ഫിസിക്കൽ ആൻഡ് ഓഷ്യാനോഗ്രാഫിക്, ആ ഒരു NPOlL DRDOയുടെ NPOlL അവിടെ തന്നെയാണ്. അപ്പോൾ അവിടെ ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ സ്റ്റാച്യൂം പിന്നെ കുറേ അവരുടെ കോട്ട്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾക്ക് അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് പോയതാണ്. അപ്പോൾ ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ കോൺട്രിബ്യൂഷൻസും എന്തൊക്കെയാണ് അവർക്കിടെ അവാർഡ്സും കാര്യങ്ങളും അവർ നല്ലപോലെ സ്ക്രിപ്റ്റ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അതൊക്കെ നമ്മൾ കണ്ടു. പിന്നെ ഇത് വരുന്നത് NPOlL ഫ്രണ്ടിൽ തന്നെ അവർ അറേഞ്ച് ചെയ്തിരിക്കുന്ന സംഭവമാണ് കേട്ടോ. ഈ സംഭവങ്ങളൊക്കെ നല്ല ലൈറ്റിങ്സൊക്കെ അന്ന് August 15th അന്ന് രാത്രി നല്ലോണം അത് എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പം നല്ലൊരു അടിപൊളി വൈബാണ് അവിടെ നിന്ന് കുട്ടികൾക്കൊക്കെ കിട്ടിയത്, അൽഹംദുലില്ലാ. അപ്പോൾ ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ മേജർ റെക്കഗ്നിഷൻസ് ആയിട്ട് പത്മഭൂഷൺ 1981, പത്മവിഭൂഷൺ 1996, പിന്നെ ഭാരത് രത്ന, ഇതൊക്കെ അടിപൊളിയായിട്ട് അവർ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട് അവിടെ. പിന്നെ മിസ് നമ്മുടെ SLP SLV പൃഥ്വിയൊക്കെ അടിപൊളി ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ എൻട്രൻസ് പാർട്ട്, NPOlL എൻട്രൻസ് പാർട്ടാണിത്. അവിടെ നമുക്ക് ഉള്ളിലേക്ക് പ്രവേശനമില്ല. പിന്നെ ഇത് നമ്മൾ കണ്ടതിപ്പോൾ റൈറ്റ് സൈഡിലായിരുന്നു. ഇനി ലെഫ്റ്റ് സൈഡിൽ അവർ 75th ഇൻഡിപെൻഡൻസ് ഡേയുടെ ആസാദിക്ക് അമൃത് മഹോത്സവം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ നല്ലപോലെ എഴുതിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയും നമ്മൾ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് അതൊക്കെ ഒന്ന് കണ്ട് തിരിച്ചിറങ്ങുകയാണ്.
അപ്പോൾ അത്രയ്ക്കാണ് ഇന്നത്തെ വ്ലോഗിൽ നമ്മൾ മെയിനായിട്ട് ഷെയർ ചെയ്തത്. താൽ കിച്ചൻ്റെ റിവ്യൂവും ബീഫ് റിബ്സ് മന്തിൻ്റെ റിവ്യൂവും പിന്നെ ഇൻഡിപെൻഡൻസ് ഡേ വിശേഷങ്ങളായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നുണ്ട്, അൽഹംദുലില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യുമ്പോൾ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോസൊക്കെ റീച്ച് ആവട്ടെ. നമ്മൾ എത്ര നല്ല വീഡിയോ ചെയ്തിട്ടും നമ്മുടെ വീഡിയോസിന് റീച്ച് കുറവാണ്. എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അത്രയൊക്കെയുള്ള ഇന്നത്തെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. ഇൻഷാല്ല വി വിൽ സീ ഇൻ ദ നെക്സ്റ്റ് വ്ലോഗ് ആൻഡ് പ്ലീസ് ടു ഇൻക്ലൂഡ് അസ് ഇൻ യുവർ പ്രയേഴ്സ് ആൻഡ് ദുവാസ്. സോ സ്റ്റേ ട്യൂൺഡ് ആൻഡ് ദിസ് ഇസ് മീ ഫോർ സന സൈനിങ് ഓഫ്. അസ്സലാമു അലൈക്കും, ബൈ ബൈ. Excellence. It is a process.